ഹായ് ഡിയേഴ്സ്, ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. പ്രകൃതി രമണീയമായ നമ്മുടെ കൊല്ലങ്കോട്ടിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടുനോക്കും. നല്ല അടിപൊളി നല്ല രസമുള്ള കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. കൊല്ലങ്കോട് അതുപോലെ അതിനുള്ള സീതാർക്കുണ്ടെന്ന് പറയുന്ന വാട്ടർ ഫോൾസ് എല്ലാം നമുക്ക് സൂപ്പറായിട്ട് നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ഇപ്പോൾ സീതാർകുണ്ട് കൊല്ലങ്കോടൊക്കെ എത്തുന്ന മുന്നായിട്ട് കൊല്ലങ്കോട് ടൗൺ എത്തിയ ഉടനെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡ് അടിച്ചു കിട്ടാം. ഒരു ചെറിയ ഓലയൊക്കെ മേഞ്ഞൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഹോട്ടലായിരുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ, ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയും, അത് ചിക്കൻ ബിരിയാണിയാണ്, ഞാൻ എടുത്ത ബീഫ് ബിരിയാണിയാണ്. അപ്പം ബീഫ് ബിരിയാണി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ടേസ്റ്റ്, നല്ല എരിവോടുകൂടി നല്ല രസമുള്ള ഒരു ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊല്ലങ്കോട്ടിലെ പ്രകൃതി, കൊല്ലങ്കോട്ടിലുള്ള പ്രകൃതിയും അവിടുത്തെ ഒരു ഭംഗിയും, ഭംഗിയൊക്കെ കാണുന്നേ വേണം കേട്ടോ. അപ്പോൾ പറ്റിയാലും നിങ്ങളെല്ലാവരും ഒന്ന് പാലക്കാട്ടേക്ക് വരും. പാലക്കാട് കൊല്ലങ്കോട് ഒന്ന് സന്ദർശിക്കുക കേട്ടോ. എന്ത് ഊണ് അവിടെ പൊറോട്ട ഇതേ വന്നിരിക്കുന്നു. കൊല്ലം കൊണ്ടുള്ളിലേക്ക് കടക്കണവർക്കൊക്കെ ഇത് കൊടുക്കുന്നു, അവരുടെ വേസ്റ്റ് ഒന്നും ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അഭ്യർത്ഥന. പ്രകൃതിയെ രമണീയമായ കൊല്ലങ്കോട്ടിലെ ഗ്രാമീണ ഭംഗി സന്ദർശിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളോട് ഒരു അഭ്യർത്ഥന.
ഇവിടുത്തെ മല. ഓക്കെ പാലക്കാടിൻ്റെ പ്രകൃതി രമണീയ കാഴ്ചകൾ നമ്പർ പ്രകൃതിയാ Thank you.
ഇവിടെ നല്ലോണം തിരക്കുണ്ട് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് സൺഡേയാണ് പോയത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. മുന്നേ ഒരു 2-3 മാസം മുന്നൊക്കെ ഇത്രയും അധികം തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് എന്താ പറയുക, ഫേമസ് സ്ഥലമായി മാറിയിരിക്കല്ലേ കൊല്ലംകോട്. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ എല്ലായിടത്തും ആൾക്കാർ വന്ന് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസം കാണാൻ, നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് വന്ന് കണ്ടോക്ക് കേട്ടോ.
അന്നേരം പിന്നെ കൊല്ലങ്കോട് നിന്ന് മടങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പുതുനഗരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഐസ്ക്രീമും കടിയും ചായയും ജ്യൂസും ഒക്കെ കുടിക്കണം കേട്ടോ. ഞാൻ ഓറിയോ ഷേക്കായിരുന്നു ഓർഡർ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്താണ് പ്രൈസൊക്കെ അഫോർഡബിളായ പ്രൈസ് തന്നെയാണ്. നല്ല രസമുള്ള ഓറിയോ ഷേക്കായിരുന്നു, നല്ല ടേസ്റ്റായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതുനഗരത്തെ ഒരു ഹോട്ടലാണ്, പക്ഷേ എവിടെയാണെന്നുള്ളത് മാത്രം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നൊന്ന് മറന്നുപോയിട്ടോ. പേരും എനിക്ക് ഓർമ്മല്ല, റോഡ് സൈഡിൽ തന്നെയായിരുന്നു. അപ്പോൾ നല്ല രസമുള്ള ഷെയ്ക്കായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഓറിയോ ബിസ്ക്കറ്റും അതുപോലെ വേഫറും പിന്നെ ഇനിയൊരു സാധനത്തിൻ്റെ പേര് അത് എന്താ ഒരു പേരെന്ന് പറയും, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. നല്ല ടേസ്റ്റുള്ള ജ്യൂസൊക്കെ കുടിച്ചിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് വരുന്ന വഴിക്ക് പാലക്കാടേക്ക് വരുന്ന വഴിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് കണ്ടിരുന്നു, പോകുന്ന സമയത്ത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ രാത്രിയായല്ലോ, ആ സമയത്ത് മീനൊക്കെ കഴിഞ്ഞിരുന്നു, ഒരു കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞാൽ അവർ അവിടെ വേറെ എവിടെയോ പിടിക്കുന്ന സ്ഥലമാണ്, പിടിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വേണ്ട, ഇതിലുള്ള മീൻ തന്നെ നമ്മൾ എടുത്തത്. അങ്ങനെ അതിൽ നിന്ന് മീനും മേടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്തു, പാലക്കാട്ടേക്ക് പോയി. അപ്പം നല്ല നേരായി പോകുമ്പോഴത്തേനും, നല്ല ഇരുട്ടായിട്ടോ, ഇരുട്ടത്തിൽ ഇങ്ങനെ നമുക്ക് റോഡൊന്ന് കാണിച്ചു തരാണ്, ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.